പിങ്ക് ഹിമാലയൻ സോൾട്ട് സാധാരണ സോൾട്ടിനേക്കാളും 20% എക്സ്പെൻസീവ് എന്തിനാണെന്നറിയോ? മില്യൻസ് ഓഫ് ഇയേഴ്സ് മുമ്പ് വെള്ളം ഇവാപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ പിങ്ക് ഹിമാലയൻ സോൾട്ട്. ഇത് വരുന്നത് സൗത്ത് പാർട്ട് ഓഫ് ഹിമാലയാസ് നിന്നിട്ടാണ്. ഇതിന് ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഇതിന് നിറയെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബോഡി സ്ക്രബ് ആയിട്ടാണ്. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ, ഹണി മിക്സ് ചെയ്തിട്ട് കോർസ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു സ്ക്രബാണ്. ഇതിൽ നിറയെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ആക്നി, സൂര്യാസിസ്, എക്സീമ പോലത്തുള്ള കണ്ടീഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിക്കുന്നത് നമ്മുടെ ചിലപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സ്ട്രെസ് റിലീവ് ചെയ്യാനും ഫൺ ടൈമിന് വേണ്ടിയിട്ടൊക്കെയല്ലേ. അതേപോലെയാണ് എനിക്ക് ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക എന്നതാണ്, ഒരു ഡയറി കുറിപ്പ് പോലെ. ഞാനൊരു സെൽഫ് കെയർ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജേർണലിംഗ് എന്നത് എൻ്റെ സ്ട്രെസ് മാനേജിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. ആദ്യത്തെ കോളത്തിലുള്ളത് 3 awesome things ദാറ്റ് ഹാപ്പൻ ടുഡേ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്കെല്ലാം ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്. അത് നമ്മൾ എഴുതുമ്പോൾ ഒന്നും കൂടി നമ്മൾ റീലിവ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവ്സിനെ മാത്രമല്ല, അടുത്ത കോളമാണ് എനി നെഗറ്റിവിറ്റി ദറ്റ് ടച്ച്ഡ് യു. നെഗറ്റിവിറ്റീനെ തിരിച്ചറിയാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ പോസിറ്റീവിനും കാണാനായിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ കോളമാണ് വാട്ട് ഡിഫറെൻറ്റ് തിങ്സ് വുഡ് യു ഡൂ ടുമോറോ. ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് നാളെ എങ്ങനെ ചെയ്യാൻ പറ്റും, നാളത്തെ ഒരു ദിവസം കൂടുതൽ എങ്ങനെ നമുക്ക് നന്നാക്കാം, അതാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ എഴുതുന്നത്. ഫൈനൽ കോളമാണ് top 3 things ടു ഡു ദിസ് വീക്ക്. നമുക്ക് എന്തൊക്കെ ഈ ഒരു വീക്കിൽ ചെയ്തു തീർക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് top 3 മാത്രമേ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു സെൽഫ് കെയർ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു PDF ലിങ്ക് എൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കെയർ നൈറ്റ് റൂട്ടീൻ്റെ സമയത്ത് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോമെൻറ്റ്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. ജോഡി പിക്കോൾട്ടിൻ്റെ പുസ്തകമാണ് ഹാൻഡിൽ വിത്ത് കെയർ. വില്ലോ എന്ന പേരുള്ള ചെറിയ കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. ആ കുട്ടി ഓസ്റ്റിയോജെനസിസ് ഇൻപെർഫെക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനാണ് ആ കുട്ടിക്കുള്ളത്. എന്ന് വെച്ചാൽ അവളുടെ ബോഡിയിലെ ബോൺസ് എല്ലാം വളരെ ബ്രിട്ടലാണ്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസൊക്കെ കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് ഇമോഷണലി സ്ട്രെസ് ആവുന്നതും അവരുടെ മോണിറ്ററിലി ആയിട്ട് എന്തൊക്കെ നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനത്തേനും പറ്റിയിട്ടൊക്കെയാണ് ഈ പുസ്തകം ഉള്ളത്. നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോഡി പിക്കോൾട്ടിൻ്റെ ഏത് പുസ്തകം എടുത്താലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ജെൻ്റ്ലി ക്ലോസ് യുവർ ഐസ്. Loosen your muscles. Don't clench your jaws. കുറേയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയുള്ള സമയത്ത് ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ. ഹസ്ബൻഡും ഇപ്പോൾ റീസെൻ്റ്ലിയാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടൊരു 2 to 3 minutes ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇത് ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നല്ല ഡീപ്പ് സ്ലീപ്പാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്.
മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറയുമ്പോൾ കുറേ സമയം ഇരുന്നിട്ട് ധ്യാനിക്കുക എന്നതാണ്. പക്ഷേ കുറേ സമയത്തിന് വേണ്ടിയിട്ട് വി ഹ നീ ടു സ്റ്റാർട്ട് ഫ്രം മിനിറ്റ്സ്. ഈ 1 hour ധ്യാനം ചെയ്യുന്ന ആൾക്കാർ അത്രയ്ക്കും പ്രാക്ടീസ് കൊണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു തോട്ട്ലെസ് ഫ്രീം ഓഫ് മൈൻഡിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു 2 to 3 minutes മാത്രമാണ്. സോ ഹോപ്പ്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ഫ്യൂച്ചറിലും കുറേ അധികം എനിക്ക് ടൈംസ് എക്സ്പാൻഡ് ചെയ്തിട്ട് 1 hour 2 hour ഒക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും മെഡിറ്റേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഗൈഡഡ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ സെൽഫ് കെയർ നൈറ്റ് റൂട്ടീൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ ഓർ നൈറ്റ്.